നമസ്തേ. ഒരു സംഭാഷണം കേൾക്കാം നമുക്ക്. കടക്കാരനും ഒരു മഹിളയും തമ്മിലുള്ള സംഭാഷണം. നമ്മളെല്ലാവരും കടയിൽ പോയിട്ട് ഇങ്ങനെ ബാർഗെയിനൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അതേപോലെ സംസ്കൃതത്തിലുള്ള സംഭാഷണം. അപ്പൊ രംഗം എന്താണ്? മലക്കറി കട. കടയ്ക്ക് നമ്മൾ ആപണഹ എന്ന് പറയുന്നു. ആപണഹ. അപ്പൊ ഇത് മലക്കറി കടയായതുകൊണ്ട് ശാക്ക ആപണഹ. ശാക്കം, ശാക്കാഹാരി മാംസാഹാരി പറയുമല്ലോ നമ്മള്. ശാക്കാപണഹ, ശാക്കാപണഹ. അപ്പൊ കടക്കാരന്റെ പേരെന്താണ്? ആപണികഹ, ആപണികഹ, ആപണികഹ കടക്കാരൻ. ആര് തമ്മിലാണ് സംഭാഷണം? മഹിളയും കടക്കാരനും തമ്മിൽ. മഹിള ആകാരാന്ത സ്ത്രീലിംഗം, ഇത് രണ്ടും അകാരാന്ത പുല്ലിംഗ ശബ്ദം. ശാക്കാപണഹ. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ സംഭാഷണം എന്താണ് നോക്കാം. ആപണികഹ, കടക്കാരൻ പറയാണ്. ആപണികഹ പറയാണ് ആഗച്ഛതു, ആഗച്ഛതു, വരൂ വരൂ. ആഗച്ഛതു നമ്മൾ കണ്ടു, പ്രാർത്ഥന, റിക്വസ്റ്റ് ആണല്ലോ അല്ലെ. വരൂ. കിം ആവശ്യകം, എന്താണ് ആവശ്യം? ഇപ്പൊ മഹിള ചോദിക്കുകയാണ്. നമ്മൾ അങ്ങനെയൊന്നും വാങ്ങിക്കില്ലല്ലോ. എത്രയാണ് പൈസ, എത്ര എത്രയാണ് ഇതിന്, അങ്ങനെ ചോദിക്കിട്ടില്ലേ വാങ്ങിക്കുള്ളൂ. ഏതസ്യ കൂഷ്മാണ്ഡസ്യ ഏക കിലോ പരിമിതസ്യ കതി രൂപ്യകാണി. ഏതസ്യ, ഇത്, ഈ, ഏതസ്യ. അപ്പൊ ഏത് വിഭക്തിയാണ്? ബാലസ്യ, ബാലന്റെ ഷഷ്ടി വിഭക്തി വരും. അപ്പം എന്തിനാണ് കൂഷ്മാണ്ഡസ്യ? കൂഷ്മാണ്ഡഹ മത്തൻ, മത്തങ്ങ. അപ്പം കൂഷ്മാണ്ഡസ്യ എന്ന് പറയുമ്പോൾ മത്തങ്ങയുടെ. അത് വെറുതെ അല്ല ചോദിക്കുന്നത്. ഏതാണ്? ഏക കിലോ പരിമിതസ്യ. പരിമിതം എന്ന് വെച്ചാൽ ഏക കിലോ, അത്രയും. ഒരു കിലോ മത്തങ്ങയ്ക്ക് കതി രൂപ്യ കാണി. കതി എന്ന് വെച്ചാൽ എത്ര? അതൊരു അവ്യയമാണ്, പ്രശ്നവാചക ശബ്ദമാണ് കതി. പ്രശ്നവാചക എന്ന് വെച്ചുകഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന. എത്ര രൂപ്യകം എന്നുള്ള പദം പുതിയതാണ്. രൂപ്യകം, രൂപ്യകം, രൂപ. രൂപ്യകം നപുംസകലിംഗ ശബ്ദമാണ്. അപ്പൊ ഒരു കിലോ മത്തങ്ങയ്ക്ക് എത്ര രൂപയാണ്? അപ്പൊ ആപണികഹ പറയാണ് തസ്യ, അതിന് കിലോ പരിമിതസ്യ അഷ്ടരൂപ്യകാണി. ഇത് വളരെ പണ്ട് കാലത്താണ് തോന്നുന്നത്. 8 രൂപയ്ക്ക് എവിടെ കിട്ടും അല്ലെ മത്തങ്ങ? അപ്പൊ തസ്യ കിലോ പരിമിതസ്യ അഷ്ടരൂപ്യകാണി. അപ്പൊ മഹിളക്ക് അത് വേണ്ടെന്ന് തീരുമാനിച്ചു, കാരണം ഇത്തിരി വില കൂടുതലാണ്. അപ്പൊ മഹിള പറയാണ് അർദ്ധ കിലോ പരിമിതം ആലുക്കം ദദാത്തു. ആലുക്കം, ആലു, ആലു എന്താണ്? ഉരുളക്കിഴങ്ങ്. അപ്പം ഇത് മത്തങ്ങ വേണ്ടെന്നായി തോന്നുന്നു. അർദ്ധ കിലോ പരിമിതം എത്ര? അര കിലോ, അര കിലോ ആലുക്കം ഉരുളക്കിഴങ്ങ് തരൂ. ആലുക്കം, ആലുക്കഹ, ആലുക്കം എന്നുള്ളത് ഏത് ഇതാണെന്ന് അറിയില്ല. നപുംസകമാണോ മറ്റേതാണോ എന്ന്. എന്തായാലും നമുക്ക് ആ പദം എഴുതാം. ആലുക്കം ദദാതു അറിയാം നമുക്ക്, തരൂ. അപ്പോൾ കടക്കാരൻ ഇടുന്നില്ലല്ലോ. കടക്കാരൻ വീണ്ടും ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വീണ്ടും അത് തുടരുകയാണ്. എന്താണ്, എന്താ ചോദിച്ചത്? കൂഷ്മാണ്ഡം ഇല്ലേ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഇവിടെ പറയാണ് ആപണികഹ പറയാണ് കൂഷ്മാണ്ഡഹ മാസ്തുവ. അപ്പൊ കൂഷ്മാണ്ഡം വേണ്ടേ? കൂഷ്മാണ്ഡം മാസ്തുവ. മാസ്തു എന്ന് വെച്ചാൽ വേണ്ടേ? മാസ്തു, മാ അസ്തു, അതായത് വേണ്ടേ. മാസ്തു വാ കൂടെ ചേർക്കാണ്. ഇത് രണ്ട് അവ്യയമാണ്. നമുക്കും വേണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ മാസ്തു എന്ന് പറയാം. മാസ്തു വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. മാസ്തു വാ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേണ്ടേ. അപ്പോൾ മഹിള പറയാണ് കിലോ ദ്വയമിതം കൂഷ്മാണ്ഡം. രണ്ട്, 2 കിലോ കൂഷ്മാണ്ഡം തരും. അപ്പോൾ കടക്കാരന് സന്തോഷമായി. ഓ, 1 കിലോ അല്ല, 2 കിലോ. പിന്നെ പറയാണ് ഏക കിലോ പരിമിതം ഗൃഞ്ജനകം. ഗൃഞ്ജനകം ഹിന്ദിയിൽ നമ്മൾ ഗാജർ എന്ന് പറയും, ക്യാരറ്റ്. ഗൃഞ്ജനകം എത്രയാണ്? 1 കിലോ. 1 കിലോ ഗൃഞ്ജനകം, ഗൃഞ്ജനകം, ക്യാരറ്റ്. 1 കിലോ ക്യാരറ്റ്,
രണ്ട് കിലോ കൂഷ്മാണ്ടം പറഞ്ഞു. പിന്നീടോ? ക്യാരറ്റും കൂഷ്മാണ്ടം ഒന്ന് മാത്രം പോരല്ലോ, നമുക്കൊക്കെ കുറച്ച് കരയണ്ടേ അല്ലേ. എന്താണ്? ഉള്ളിയും വേണം, അതല്ലാതെ നമുക്ക് മുളക് വേണമല്ലോ, മുളകില്ലാതെ പറ്റില്ലല്ലോ. അർദ്ധ കിലോ മഹാമരീചികാം ച ദദാതു. മഹാമരീചികാം, മരീചിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക്. മഹാമരീചിക എന്ന് വെച്ചാൽ വലിയ മുളക്. എന്താണത്? തൊണ്ടൻ മുളകുണ്ട്, അല്ലെങ്കിൽ ക്യാപ്സിക്കവും എടുക്കാം. തൊണ്ടൻ മുളകും എടുക്കാം, ക്യാപ്സിക്കവും എടുക്കാം. മഹാമരീചിക, അതും ഇതിൽ വരും മഹിളാ ശബ്ദം പോലെ. മഹാമരീചിക, ഇതിൻ്റെ ഏതന്തമാണ് ഈ ശബ്ദം? ആകാരാന്ത, ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പൊ അർദ്ധ കിലോ മഹാമരീചികാം ച ദദാതു, അതും കൂടി തന്നാലും. പിന്നീടോ? വൃന്താക്കം അപി ഏക കിലോ പരിമിതം. വൃന്താക്കം, വഴുതനങ്ങ. വൃന്താക്കം, വൃന്താക്കവും. വൃന്താക്കം അപി, അപി അവ്യയമാണ്. വൃന്താക്കവും എത്ര കിലോ വൃന്താക്കം? ഏക കിലോ പരിമിതം. പിന്നീടോ? ചോദിക്കുകയാണ്, നോക്കിയിട്ട് നോക്കിയപ്പം അവിടെ ഇരിക്കുന്ന വെണ്ടയ്ക്കയൊക്കെ ഇങ്ങനെ നശിച്ചു പോയതുപോലെ കേടായിരിക്കുന്നു. അപ്പം ചോദിക്കുകയാണ് മഹിള, വിണ്ടീനക്കാനി നഷ്ടാനി കലു. ഇതെന്താ നശിച്ചു പോയിരിക്കുന്നല്ലോ, കേടായിരിക്കുന്നുവല്ലോ. വിണ്ടീനക്കം, വെണ്ടയ്ക്ക. വിണ്ടീനക്കം. നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടായിരിക്കുന്നു. ഖലു, നഷ്ടമായിരിക്കുന്നുവല്ലോ. ഖലു, ഖലു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആണല്ലോ. ഖലു. അപ്പൊ ചോദിക്കുകയാണ് ഉത്തമാനി ന ആനീതവാൻ കിം. ഉത്തമാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്കകൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല, കൊണ്ടുവന്നില്ലേ. ആനീതവാൻ കിം. അപ്പോൾ ആ പണിക്കഹ പറയാണ്, കടക്കാരൻ പറയാണ്, ഉത്തമാനി വിണ്ടകാനി വിണ്ടീനകാനി സ്യൂതേവ സന്തി. സ്യൂതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്. അപ്പോൾ ഉത്തമങ്ങളായിട്ടുള്ള വെണ്ടയ്ക്കുണ്ട്, പക്ഷെ അത് ആർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണല്ലേ, ആർക്കോ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് സ്യൂതേ ഏവ സന്തി. സ്യൂതേ ബാലേ എന്ന പോലെ, സ്യൂതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂതത്തിൽ, സ്യൂതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്. അപ്പോൾ സ്യൂതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ, ബാഗിൽ തന്നെ. ഏവ സ്യൂതേ, ഏവ, ഏവ അവ്യയമാണ്. സ്യൂതേ ഏവ, ബാഗിൽ തന്നെ ഉണ്ട്. ആവശ്യകം കിം, വേണോ, വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് പറയാണ് വെണ്ടയ്ക്ക. അപ്പോൾ മഹിള പറയാണ് വേണം. കിലോ മാത്രം പരിമിതം ദദാതു, ഒരു കിലോ വെണ്ടയ്ക്കയും തന്നാലും. അപ്പം നമ്മൾ അവസാനം എന്ത് പറയും? എല്ലാം കൂടി ചേർത്തിട്ട് എത്ര രൂപയാണെന്നൊന്ന് പറയുമോ? അപ്പം എല്ലാം ചേർത്തിട്ട് എന്ന് പറയാൻ ആഹത്യ, ആഹത്യ എല്ലാം കൂടി ചേർത്തിട്ട്. ആഹത്യ കത്തി രൂപ്യക്കാണി, എത്ര രൂപയ്ക്കാണ്, രൂപയാണ്. ഇതി വദതു എന്ന് പറഞ്ഞാലും. ശീഘ്രം ഗന്തവ്യം, എനിക്ക് വേഗം പോകണം, പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ കടക്കാരൻ പറയാണ് ആഹത്യ പഞ്ചസപ്തതി രൂപ്യകാണി. പഞ്ചസപ്തതി 75, സപ്തതി 70, 5 75. അപ്പോൾ ആഹത്യ എല്ലാം കൂടി ചേർന്നിട്ട് 75 രൂപയാണ്. പിന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ് കാരവെല്ലാം മാസ്തുവാ. മാസ്തു എന്ന് വെച്ചാൽ വേണ്ടേ, മാസ്തു വേണ്ട, വേണ്ടയോ. മാസ്തുവാ വേണ്ടയോ, കാരവെല്ലാം വേണ്ടയോ. കാരവെല്ലം എന്താണ്? പാവയ്ക്ക, പാവയ്ക്ക. കാരവെല്ലം, കാരവെല്ലം, കാരവെല്ലം വേണ്ടേ, പാവയ്ക്ക വേണ്ടേ. അപ്പോൾ മഹിള പറയാണ് തിക്തം, തിക്തം. തിക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയപ്പാണ്. അതുകൊണ്ട് ഇത്യതഹ, അതുകൊണ്ട് കാരവെല്ലം മമ ഗൃഹേ ന ഖാദന്തി. മമ എൻ്റെ ഗൃഹേ, ഗൃഹത്തിൽ, ന ഖാദന്തി കഴിക്കുന്നില്ല, കഴിക്കില്ല ആരും. കാരവെല്ലം തിക്തം, തിക്തം.
തം. അതുകൊണ്ട് പര്യാപ്തം മതി, എല്ലാം മതി, പര്യാപ്തം. അസ്മിൻ സ്യൂതെ സർവാണി സ്ഥാപയതു. അസ്മിൻ സ്യൂതെ, സ്യൂതെ എന്ന് വെച്ചാൽ ബാഗ്, ബാഗിൽ, ഈ ബാഗിൽ സർവാണി എല്ലാത്തിനെയും സ്ഥാപയതു, വെച്ചാലും ഇട്ടാലും. ധനം സ്വീകരോതു, ധനം എടുത്താലും സ്വീകരത്തു, സ്വീകരിച്ചാലും. ഇപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമുക്ക് ചേഞ്ച് വേണമല്ലോ അല്ലേ, അതുകൊണ്ട് നമ്മൾ 500 രൂപ എടുത്ത് കൊടുക്കുന്നു. പത്രമൊന്നും ആയിട്ടില്ല. അപ്പം കടക്കാരൻ ചോദിക്കുകയാണ്, പരിവർത്തഹ നാസ്തിക്കും, ചേഞ്ച് ഇല്ലേ, പരിവർത്തഹ നാസ്തിക്കും, അസ്തു സ്വീകരോതു, ഇത് കൊടുക്കുകയാണ്. ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടേ, ശരി ഞാൻ തന്നെ ചേഞ്ച് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പരിവർത്തഹ ഇതാണ് ഒരു സംഭാഷണം. വേറൊരു കുഞ്ഞ സംഭാഷണം കൂടി നമുക്ക് കേൾക്കാം. ഇത് മലക്കറി വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്തത്? അതുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അത് വെച്ച് ഉണ്ടാക്കണ്ടേ. അപ്പം എത്തി വീട്ടിൽ, അപ്പം രണ്ട് അമ്മമാരെ വീട്ടിൽ തമ്മിൽ സംഭാഷണം. എന്താണ് സംഭാഷണം? ഗൃഹിണിയോഹോ സംഭാഷണം. ഗൃഹിണികൾ, രണ്ട് ഗൃഹിണിമാർ തമ്മിലുള്ള സംഭാഷണമാണ്. പേരെന്താണ്? മാലതി ശാരദ. രണ്ടുപേരുടെ പേര്, ഒന്ന് മാലതി, ഒന്ന് ശാരദ. അപ്പം ഇത് ഞാൻ മാറ്റട്ടെ. മാലതി ശാരദ, മാലതിയും ശാരദയ്ക്കും തമ്മിലുള്ള സംഭാഷണം. ഇനി അവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. മാലതി ശാരദേ കിം കരോതി ഭവതി, ഭവതി കിം കരോതി, ഭവതി എന്ത് ചെയ്യുന്നു? ഭവതി, ഇത് ഇതിന് മുൻപിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭവതിക്കും ഭവതി എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഒന്ന് ക്രിയാപദമാണ്, ഒന്ന് നാമപദമാണ്. ഭവതി ഭവതി, ഇതെന്താണ്? ക്രിയാപദം. ഈശ്വരഹ ഭവതി, ഈശ്വരൻ ഉണ്ട്. ഭവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീലിംഗം ആരെങ്കിലും നമ്മൾ അഭിസംബോധന ചെയ്യാണ്. ഭവതി അങ്ങ്. ഇപ്പൊ ഭവതി നാമപദമാണ്, ഭവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാപദമാണ്. ഇപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ശാരദേ കിം കരോതി ഭവതി, എന്ത് ചെയ്യുന്നു അങ്ങ്? കരോതി വർത്തമാന ക്രിയാപദമാണ്, വർത്തമാന കാല. കരോതി ചെയ്യുന്നു. കിം കരോതി ഭവതി, അങ്ങ് എന്ത് ചെയ്യുന്നു? എങ്ങനെയാ വിളിക്കുന്നത്? ശാരദയെ എങ്ങനെയാ വിളിക്കുന്നത്? ശാരദേ, ശാരദ, ശാരദേ. ഇത് അഭിസംബോധനയാണ്. നമ്മൾ രാമശബ്ദത്തിന് അഭിസംബോധന എന്തായിരുന്നു? ഹേ രാമ, സംബോധന, സംബോധന രാമ എന്നായിരുന്നു. ശാരദാ ശബ്ദത്തിന് അഭിസംബോധന എങ്ങനെയാണ്? ശാരദേ. അപ്പൊ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ അഭിസംബോധന വരുമ്പോൾ എന്താകും? ഏ വരും. ഗംഗാ ഗംഗേ, യമുന, അപ്പൊ അങ്ങനെ എടുക്കണം നമ്മള്. ശരി, ശാരദ പറയാണ്, അഹോ മാലതി, മാലതി, മാലതി എന്നുള്ള ശബ്ദമാണ് മാലതി. പക്ഷെ മാലതി എന്നുള്ള ശബ്ദത്തിന് സംബോധന വരുമ്പോൾ ഹ്രസ്വമായി മാറും. മാലതി സംബോധന വിളിക്കുമ്പോൾ മാലതി. ഇവിടെ ശാരദ ശാരദേ ആവുന്നത് പോലെ മാലതി മാലതി ഹ്രസ്വം. എവിടെയാണ് വരുന്നത്? ഇത് സരസ്വതി നമസ്തുഭ്യം. സരസ്വതി അല്ലയോ സരസ്വതി ദേവി? അപ്പൊ സരസ്വതി എന്നാണ്, പക്ഷെ വിളിക്കുമ്പോൾ ഹ്രസ്വവും. സരസ്വതി. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി എന്നല്ല, സംബോധന ചെയ്യുമ്പോൾ ഗോദാവരി. ഇപ്പൊ രണ്ട് വിഭക്തികൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു. എന്താണ്? ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന്റെ സംബോധന ഏ വരും അവസാനിക്കുന്നത്. അതേപോലെ ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന്റെ സംബോധന എങ്ങനെയാണ്? ഹ്രസ്വമായി മാറും. പലപ്പോഴും സരസ്വതി നമസ്തുഭ്യത്തിൽ സരസ്വതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല, സരസ്വതി.
അല്ലയോ മാലതി, അഹോ മാലതി, ആഗച്ഛതു ഉപവിശതു. ആഗച്ഛതു വന്നാലും, ഉപവിശതു ഇരുന്നാലും. കുശലിനി കിം, ആ സുഖമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ. അപ്പൊ മാലതി പറയാണ് ആം ആം സർവം കുശലം, എല്ലാം കുശലം. ഭവതി സ്വകാര്യം കരോതു. ഭവതി നമ്മൾ മുകളിലിരിക്കുന്നില്ലേ, അങ്ങ് സ്വകാര്യം സ്വന്തം കാര്യം കരോതു. കരോതു കരോതി എന്നുള്ളതിന് കരോതു എന്നുള്ളതിനും എന്താണ് വ്യത്യാസം? കരോതി വർത്തമാന കാലക്രിയയാണ്. ഇതോ പ്രാർത്ഥനാർത്ഥേ ഭാവനാർത്ഥേ കരോതു ചെയ്താലും. ഭാവവാചകമാണ് മറ്റേത് കാലവാചകം. ഭവതി സ്വകാര്യം കരോതു, അങ്ങ് സ്വന്തം കാര്യം ചെയ്താലും. ഞാൻ അഹം തത്രൈവ അന്തഹ ആഗച്ഛാമി. നമ്മൾ പറയുമല്ലോ അടുക്കളയിൽ ഇരുന്നിട്ട് ജോലി ചെയ്യാണ്, അപ്പൊ വരുന്നവർക്ക് പറയും നിങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്തോ, ഞാൻ അവിടെ വന്ന് നിങ്ങളത് സംസാരിക്കാം. അഹം തത്ര ഏവ അവിടെ തന്നെ, തത്ര ഏവ അന്തഹ ആഗച്ഛാമി ഉള്ളിലേക്ക് ഞാൻ ദാ വരുന്നു ആഗച്ഛാമി. ഇപ്പൊ ശാരദ പറയാണ്, ശാരദ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുക്കളയിലാണ്. മമ പാകഹ ന സമാപ്തഹ, മമ എൻ്റെ പാകഹ ന കുക്കിംഗ് ന സമാപ്തഹ കഴിഞ്ഞിട്ടില്ല. പാകഹ നളപാകം എന്ന് പറയുമല്ലോ നമ്മളല്ലേ, നളപാകം. നള നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു തോന്നുന്നു, അറിയില്ല. നളപാകം എന്ന് പറയില്ലേ, നന്നായിട്ട് പാചകം ചെയ്യുന്നവർക്ക് നല്ല നളപാകം എന്ന് പറയും. അപ്പം ഇവിടെ മമ പാകഹ ന സമാപ്തഹ, എൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല. അദ്യ ഭോജനാർത്ഥം ബാന്ധവാഹ ആഗച്ഛന്തി. അദ്യ എന്നുള്ള പദം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അദ്യ ഇന്ന്, ഇന്ന് അതൊരു അവ്യയമാണ്. അദ്യ ഇന്ന് ഭോജനാർത്ഥം, ഭോജനത്തിന് വേണ്ടി ബാന്ധവാഹ ബന്ധുക്കൾ ആഗച്ഛന്തി. അതഹ വിശേഷ പാകഹ, അതഹ അതുകൊണ്ട് വിശേഷ പാകമാണ്, വിശേഷ സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അപ്പോൾ മാലതിക്ക് കുറച്ചുകൂടി ഇതായി, ക്യൂറിയോസിറ്റി ആയി, ജിജ്ഞാസയായി. തർഹി കിം കിം കരോതി, അപ്പം അങ്ങനെയാണെങ്കിൽ എന്തെന്തൊക്കെയാണ് ചെയ്യുന്നത്? കരോതി തർഹി, അങ്ങനെയാണെങ്കിൽ. തർഹി അതും അവ്യയമാണ്, അങ്ങനെയാണെങ്കിൽ. തർഹി കിം കിം കരോതി, എന്തെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ശാരദ പറയാണ്, ഇനി ഓരോന്നും പറയാണ്. ആലുക്കേന ക്വഥിതം കരോമി. ആലുക്കേന, നമ്മൾ രാമേണ എന്ന് പറഞ്ഞില്ലേ, രാമൻ രാമനാൽ. അപ്പൊ ആലുക്കേന, ആലുക്കം ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് വെച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ക്വഥിതം കരോമി. ക്വഥിതം എന്ന് വെച്ചാൽ സാമ്പാർ, സാമ്പാർ. ക്വഥിതം ഇങ്ങനെ ഇങ്ങനെ തിളക്കുമല്ലോ അല്ലേ, ആലുകം കൊണ്ട്, അതുകൊണ്ടാണ് ആലുക്കേന. ആലുക്കേന ക്വഥിതം കരോതി, കരോതു, കരോമി, അഹം കരോമി. ഞാൻ വരുമ്പോൾ ഞാൻ ചെയ്യുന്നു. കരോതി ബാലകഃ കരോതി, മാലതി കരോതി, കരോതു പ്രാർത്ഥനാർത്ഥെ. ക്വഥിതം കരോമി, സാമ്പാർ ചെയ്യുന്നു, ചെയ്യും. പിന്നീടോ കൂഷ്മാണ്ടേന തേമനം കരോമി. കൂഷ്മാണ്ട, മത്തങ്ങ വെച്ചിട്ട് തേമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് വെറ്റും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറി, നമ്മൾ കൂട്ടൻ കൂട്ടാൻ എന്ന് പറയുമല്ലേ, കൂട്ടുകറി നമ്മൾ പറയുമല്ലോ. തേമനം, അതിന് തേമനം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സാമ്പാറിൽ പിന്നെ എല്ലാം ഇടുമല്ലോ അല്ലേ. അപ്പൊ മാലതി ചോദിക്കുകയാണ്, ബഹുമരീചികാഹ സന്തി കിലു ഖലു. അപ്പൊ ഒരുപാട് മുളകുകൾ ഉണ്ടോ? സന്തി ഖലു. മരീചികയാ കിം കരോതി, അപ്പൊ മുളക് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ശാരദ പറയാണ്, ലഘു മരീചിക കടുഹു, ചെറിയ മുളക് എന്താണ്, നല്ല എരിവാണ്. അതുകൊണ്ട് മഹാമരീചികയാ ഭർജം കരോമി ഫ്രൈ. മഹാമരീചികയാ ക്യാപ്സിക്കം അല്ലെങ്കിൽ മറ്റേ തൊണ്ടൻ മുളക് എടുക്കാം. ലഘു മരീചിക കടുഹു, അതുകൊണ്ട് മഹാമരീചികയാ ഭർജം കരോമി. ഭർജം കടുഹു, കടുഹു എരിവാണ്.
പിന്നെ വേറെ എന്തൊക്കെയാണ്? മാലതി പറയാണ് കൈഹി വ്യഞ്ജനം കരോതി. വ്യഞ്ജനം വീണ്ടും കൂട്ടുകറിയാണ്, എന്തോ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള എന്തോ ഒരു കറിയാണ്. എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന വേറെ വേറെ? അപ്പൊ ശാരദ പറയാണ് വിണ്ടീന കൈഹി വ്യഞ്ജനം കരോമി. വിണ്ടീന കൈഹി, വിണ്ടീനകം വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക വെച്ചിട്ട് ഞാനൊരു വ്യഞ്ജനം, സോസ് പോലത്തെ സാധനമാണ് വ്യഞ്ജനം എന്ന് പറയുന്നത്. കുറച്ച് കുറച്ചിങ്ങനെ ഒഴുക്ക് പോലെ ഇരിക്കും, പക്ഷെ നന്നായിട്ട് ഒഴുക്കല്ല. ഈ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കും വെണ്ടയ്ക്ക വെച്ചിട്ട്. വെണ്ടയ്ക്ക ഫ്രൈ അല്ല, പുളി വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വിണ്ടീന കൈഹി വിണ്ടീനകം വെച്ചിട്ട് ഞാൻ വ്യഞ്ജനം കരോമി. ഉർവാരുകേണ കിം കരോമി ഇതി ചിന്തയാമി. ഉർവാരുകം നമ്മുടെ വെള്ളരിക്ക. ഉർവാരുകേണ കണ്ടോ, ഉർവാരുകേന അല്ല ഉർവാരുകേണ. നമ്മൾ നത്വവിധാനം പഠിച്ചുവല്ലോ, നമുക്ക് നോക്കാം. ഉർവാരുകേണ, ഇവിടെ ഊ വേണ്ടല്ലോ. ഇവിടെ കേണ, എന്തുകൊണ്ട് കേണ വന്നു? നാ വന്ന് നാ ആയിട്ട് മാറി എന്തുകൊണ്ടാണ്? രു ഉണ്ടല്ലോ, രു. എന്താണ് ആ റൂള്? റു അല്ലെങ്കിൽ ഷു അല്ലെങ്കിൽ രു, അത് കഴിഞ്ഞിട്ട് നാ വരണം. ഇടയിൽ നമുക്ക് സമ്മതമായിട്ടുള്ള അക്ഷരങ്ങൾ വന്നാലും മാറും. ഇവിടെ രു, രു ആണല്ലോ. രു പ്ലസ് ഉ പ്ലസ് ക് പ്ലസ് എ, അത് കഴിഞ്ഞിട്ടാണ് നാ വരുന്നത്. രു കഴിഞ്ഞിട്ട് ഊ വരുന്നു. ഊ ഒരു സ്വരമാണ്, അതുകൊണ്ട് അത് ഓക്കെയാണ്. പിന്നീടോ ക് വരുന്നുണ്ട്. ക് കവർഗത്തിലെ അക്ഷരമാണല്ലോ, അതുകൊണ്ടും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എ വരുന്നു, എ സ്വരമാണ്. അതുകൊണ്ട് രു കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരങ്ങളെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ട് നാ എന്തായി മാറി? നാ ആയി മാറി, നാ ആയി മാറി. ഇപ്പൊ ഉർവാരുകേണ, ഉർവാരുകം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ്. ഉർവാരുകേണ കിം കരോമി ഇതി ചിന്തയാമി ഞാൻ. അപ്പൊ മാലതി പറയാണ് ഉർവാരുകം ഗൃഞ്ജനകം ച യോജയിത്വാ കോശം ഭരീം കരോതു. ഉർവാരുകവും ഗൃഞ്ജനകവും ക്യാരറ്റും കൂടി ചേർന്നിട്ട് യോജയിത്വാ കോശം ഭരീം, അതും ഒരു കൂട്ടുകറി തന്നെയാണ്, രണ്ടും കൂടി ചേർന്നിട്ട് കോശം ഭരീം കരോതു. അത് ചെയ്താൽ ബഹുസ്വാദിഷ്ടം ഭവതി, അത് നല്ല ടേസ്റ്റാണ്. കോശം ഭരി എല്ലാം ഒരേ പോലെ തോന്നുന്നു അല്ലേ? കോശം ഭരി, കോശം ഭരീം കരു. ഇപ്പൊ ശാരദ പറയാണ് തഥാഏവ കരോമി, അപ്രകാരം തന്നെ ചെയ്യാം ഞാൻ. തഥാഏവ അപ്രകാരം തന്നെ, തഥാ പ്ലസ് ഏവ, തഥൈവ, തഥാഏവ രണ്ടും അവ്യയമാണ്. തഥാഏവ അപ്രകാരം തന്നെ, തഥാ ഏവ അപ്രകാരം തന്നെ, തഥാ ഏവ കരോമി. പായസമപി കരോമി, ഞാൻ പായസവും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീടോ പായസം മാത്രം പറയല്ലോ, ട്രിവാൻഡ്രം ആൾക്കാർക്ക് എന്താണ് പായസത്തിൻ്റെ കൂടെ എന്തോ ഒന്ന് പൊടിച്ചു കഴിക്കുമല്ലോ, ബോളി, ബോളിയുണ്ട്. പിന്നെ ബോളിയുടെ കൂടെ വേറെയും കൂട്ടി ചേർത്ത് കഴിക്കുമല്ലോ പപ്പടം, ചിലരുണ്ടല്ലോ പായസവും ബോളിയുടെ കൂടെ ചില പപ്പടവും കൂടെ ചേർത്ത് കഴിക്കും, പഴവും ഇട്ട് കഴിക്കും. അപ്പൊ ഇതിൽ പറയാണ് പായസം അപ്പി കരോമി പർപ്പടാൻ അപ്പി ഭർജയാമി. ഭർജയാമി നമ്മളിവിടെ കണ്ടുവല്ലോ, ഭർജം ഫ്രൈ, അതുപോലെ ഞാൻ പർപ്പടാൻ, പർപ്പടം പപ്പടത്തിന്, പർപ്പടം പർപ്പടം, പർപ്പടങ്ങളും പപ്പടങ്ങളും അപ്പി ഫ്രൈ ചെയ്യാം. റോ ഭർജയാമി പൊരിക്കും ഞാൻ. മമ പതിഹി ബഹു ഇച്ഛതി, മമ പതിഹി എൻ്റെ പതിക്ക് അത് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ മാലതി പറയാണ് അഹമപി കിഞ്ചിത് സഹായം കരോമി. അഹമപി ജ്ഞാനം കിഞ്ചിത് കുറച്ച് സഹായം കരോമി, സഹായം ചെയ്യാമല്ലോ. മാസ്തു ബോ, ശാരദ പറയാണ് മാസ്തു വേണ്ട. ഭവതി ഉപവിശതു മയാ സഹ സംഭാഷണം കരോതു, എൻ്റെ ഒപ്പം, മയാ സഹ എൻ്റെ ഒപ്പം സംഭാഷണം കരോതു, സംഭാഷണം ചെയ്താലും. അഹം സർവം കരോമി, ഞാൻ എല്ലാം ചെയ്തോളാം. അപ്പൊ മാലതി തർഹി അഹം സർവേഷാം രുചിം പശ്യാമി. തർഹി എന്നാൽ അഹം ഞാൻ സർവേഷാം എല്ലാത്തിൻ്റെയും രുചിം പശ്യാമി, രുചി ഞാൻ നോക്കാം. സർവം ഭവതി ഏവ കരോതു, എല്ലാം അങ്ങ് തന്നെ ചെയ്യൂ, ഞാൻ രുചി കാണാം.
ഇതാണ് സംഭാഷണം. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.